ദേശീയ ദിനപത്രമായ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് വേണ്ടി വരത്തില്ല. അവർ പോകാൻ പോകുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലേക്കും പിന്നെ കണ്ണൂരിലേക്കും വടകരയിലേക്കുമാണ്. തൊട്ടടുത്തുള്ള പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് പോകത്തില്ല എന്നായിരുന്നു വാർത്ത. അതിന് കാരണമായി പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ, പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയാണ്. അനിൽ കെ ആന്റണി മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള എ കെ ആന്റണിയുടെ മകനാണ്. അതുകൊണ്ട് തന്നെ അനിൽ ഒരു ബാല്യകാല സുഹൃത്തായതുകൊണ്ട് അനിൽ ആന്റണി ഒരു ബാല്യകാല സുഹൃത്തായതുകൊണ്ട് ആ സുഹൃത്തിന് എതിരായിട്ട് താൻ പ്രചാരണത്തിന് ഇറങ്ങത്തില്ല എന്നായിരുന്നു അച്ചുമൻ പറഞ്ഞു എന്നായിരുന്നു ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്ത. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനെ ഉദ്ധരിച്ചുകൊണ്ട് പ്രസ് വൺ ടി വി അടക്കം ഒരുപാട് മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല ചില മുഖ്യതര മാധ്യമങ്ങൾ അച്ചുമനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ വാർത്ത വന്നിരിക്കുന്നത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയുടെ ഓൺലൈനിനകത്താണ് വാർത്ത വന്നിരിക്കുന്നത്. അച്ചുമൻ എല്ലാ മണ്ഡലങ്ങളിലേക്കും പോകുമെന്നും പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് പോകുമെന്നും വാർത്ത ഇങ്ങനെയാണ്. ഏപ്രിൽ 6-ാം തീയതി ആൻ്റോ ആന്റണിക്കായി പ്രചാരണത്തിനിറങ്ങും. പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് പറ്റാവുന്ന ഇടങ്ങളിലെല്ലാം പ്രചാരണത്തിന് പോകുമെന്നാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻ്റോ ആന്റണിക്കായി പ്രചാരണത്തിനിറങ്ങുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമൻ. ഏപ്രിൽ 6-ാം തീയതി യു ഡി എഫിനെ പ്രചാരണത്തിനിറങ്ങുമെന്ന് അച്ചുമൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. എൻ ഡി എ സ്ഥാനാർത്ഥിയും മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകനുമായ അനിൽ ആന്റണി ബാല്യകാല സുഹൃത്തായതിനാൽ അച്ചുമൻ യു ഡി എഫിനെ പ്രചാരണത്തിന് ഇറങ്ങരുതെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. അതിനിടെയാണ് അച്ചുമൻ വിശദീകരണമായി രംഗത്ത് വന്നത്. ഏപ്രിൽ 6-ാം തീയതി ആൻ്റോ ആന്റണിക്ക് പ്രചാരണത്തിന് ഇറങ്ങും. പാർട്ടി തീരുമാനിക്കുന്ന അനുസരിച്ച് പറ്റാവുന്ന ഇടങ്ങളിലെല്ലാം പ്രചാരണത്തിന് പോകും. ഒരു വിധത്തിലും മറ്റൊരു നിലപാട് എടുത്തിരുന്നില്ലെന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ എങ്ങനെയാണ് വന്നത് അറിയില്ലെന്നും അച്ചുമൻ പ്രതികരിച്ചു. ഏപ്രിൽ 6-ന് പ്രചാരണത്തിനായി അച്ചുമൻ എത്തുമെന്ന യു ഡി എഫ് പോസ്റ്റർ അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുമുണ്ട്. നേരത്തെ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിലാണ് അച്ചുമൻ പ്രചാരണത്തിന് ഇറങ്ങില്ലെന്ന തരത്തിൽ വാർത്ത വന്നത്. അനിൽ ആന്റണി ബാല്യകാല സുഹൃത്തായതിനാൽ പത്തനംതിട്ട ഒഴികെ മറ്റ് മണ്ഡലങ്ങളിൽ അച്ചുമൻ പ്രചാരണം നടത്തുമെന്ന് വാർത്തയിൽ സൂചിപ്പിച്ചിരുന്നു. ഇതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് വൻ ചർച്ചകൾ നടന്നത്. എന്നാൽ വിഷയം കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നതിന് മുൻപ് തന്നെ അവർ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വരികയായിരുന്നു. മാതൃഭൂമി വാർത്തയ്ക്കകത്ത് പറയാൻ വ്യക്തമാണ്, ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിലാണ് വാർത്ത വന്നത്, അതിനോടനുബന്ധിച്ചാണ് മറ്റ് വാർത്തകൾ വന്നത്. ഇപ്പോൾ അവർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഏപ്രിൽ 6-ാം തീയതി ആൻ്റോ ആന്റണിയുടെ പ്രചാരണത്തിനായിട്ട് അവർ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എത്തുമെന്ന്. ഇപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അഭ്യൂഹങ്ങൾ ഒരുപാട് പ്രചരിച്ചുകൊണ്ടും അത് കൂടുതൽ വാർത്ത വന്ന് വഷളാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തന്നെ പറയുന്നതുമാണ് മാതൃഭൂമിയുടെ വാർത്ത അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. നമുക്കിത് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിലാണ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കരുണാകരൻ്റെ മകളായിട്ടുള്ള പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത്. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ പൊതുസമ്മേളനത്തിൽ പത്മജ പറഞ്ഞൊരു കാര്യമുണ്ട്. കാര്യമെന്ന് വെച്ചാൽ, പത്മജ മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ മകളാണ്. അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള എ കെ ആന്റണിയുടെ മകനായിട്ടുള്ള അനിൽ കെ ആന്റണി ഇപ്പോൾ കോൺഗ്രസ്സിൽ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ, വ്യക്തമായി പറയുകയാണെങ്കിൽ മകനോ മകളോ എന്തായാലും കോൺഗ്രസ്സിലെത്തുമെന്ന് അവർ പറഞ്ഞിരുന്നു. ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മക്കൾ കൂടി എത്തുമെന്ന് അവർ എടുത്തു പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി ആയതുകൊണ്ട് അവിടെ പ്രചാരണത്തിന് അച്ചുമൻ പോകത്തില്ലെന്നുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷം തുറന്നു വന്ന കാര്യം വെച്ചാൽ, അതിനെക്കുറിച്ച് ചിന്തിച്ചു വന്ന കാര്യമെന്ന് വെച്ചാൽ, അടുത്ത പോകാനിരിക്കുന്ന മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലുള്ള ആൾ അച്ചുമനാണെന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ഒരുപാട് പരന്നിരുന്നു. അതുകൂടി പുറത്തു വന്നതിന് ശേഷമാണ് ഇപ്പോൾ അച്ചുമൻ ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ളതെന്ന് വെച്ചാൽ, ഏപ്രിൽ 6-ാം തീയതി ഇലക്ഷൻ പ്രചാരണത്തിന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ ബി ജെ പിയിലേക്ക് പോകുന്ന വാർത്ത വന്നതോടെ ഗത്യന്തരമില്ലാതെയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ അച്ചുമൻ ഇപ്പോൾ അനിൽ കെ ആന്റണിക്കെതിരായിട്ട് ആൻ്റോ ആന്റണിക്ക് വേണ്ടി ഇപ്പോൾ വ്യക്തമായിട്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. മാത്രമല്ല ഇതിനെക്കുറിച്ച് ഇപ്പോൾ അച്ചുമൻ ഈ വാർത്ത പുറത്തു ശേഷം പറഞ്ഞ കാര്യത്തെ വെച്ചത് എന്ന് വെച്ചാൽ, ഏപ്രിൽ 6-ാം തീയതി പത്തനംതിട്ടയിലേക്ക് പോകുന്ന കാര്യത്തെ വെച്ചത് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ, ഇതൊരു PR സ്റ്റണ്ട് മാത്രമേ വരുന്നത്. വെച്ചാൽ അച്ചുമൻ അവിടെ എത്താൻ പോകുന്നു, അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുക്കണം. അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു മിസ്ഇൻഫർമേഷൻ ഒരു പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമത്തിന് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം മുഖ്യതര മാധ്യമങ്ങളിൽ കൊടുക്കുകയും ചെയ്തതിനു ശേഷം
ഒരു ഹീറോ ആയിട്ട് അവിടെ നിന്ന് അവതരിക്കാനുള്ള പി ആർ സ്റ്റണ്ട് മാത്രമായിരുന്നു ഈ നടത്തിയെന്നും വേറെ വാർത്ത പറയുന്നുണ്ട്. എന്തായാലും ഒരു പി ആർ സ്റ്റണ്ട് അല്ലെങ്കിൽ ബി ജെ പിയിലോട്ട് പോകുന്ന വാർത്ത വരുന്ന പേടിച്ച് ഗത്യന്തരമില്ലാതെ അച്ചൂമൻ എന്തായാലും ഏപ്രിൽ 6 ആന്റോ ആന്റണിക്കായിട്ട് ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി എത്തും. എന്തൊക്കെയായാലും പത്തനംതിട്ടയിൽ അൽ കെ ആന്റണിക്കെതിരായിട്ട് മത്സരിക്കാൻ പോകുന്ന കോൺഗ്രസിന് ആന്റോ ആന്റണിയാണ്, എൽ ഡി എഫിന് വേണ്ടി സി പി എമ്മിൻ്റെ തോമസ് ഐസക്കുമാണ്. ഡോക്ടർ തോമസ് ഐസക്കൻ എന്തായാലും ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ. അതുകൊണ്ട് തന്നെ അച്ചൂമൻ വന്നാലും വന്നില്ലെങ്കിലും അത് കാര്യമായി ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരു പി ആർ സ്റ്റണ്ടോ അല്ലെങ്കിൽ ഒരു ഗത്യന്തരമില്ലാതെയോ എന്തായാലും അച്ചൂമൻ ഏപ്രിൽ 6 ആന്റോ ആന്റണിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി പത്തനംതിട്ട ലോക്സഭ മണ്ഡലത്തിൽ വരാൻ പോവുകയാണ് ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി.